ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോർട്ട് നോട്ട്സ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിനു സമീപം ചേന്നര ഗ്രാമത്തിൽ വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും മകനായി ജനിച്ചു. സംസ്കൃത പഠനത്തിനു ശേഷം കൈക്കുളങ്ങര രാമവാര്യരിൽ നിന്ന് തർക്കശാസ്ത്രം പഠിച്ചു. വാൽമീകി രാമായണ വിവർത്തനം 1907 പൂർത്തിയാക്കി. 1908 ഒരു രോഗബാധയെ തുടർന്ന് ബധിരനായി. ഇതേ തുടർന്നാണ് ബധിരവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത്. 1915 ചിത്രയോഗം പ്രസിദ്ധീകരിച്ചു. അതേ വർഷം കേരളോദയത്തിൻ്റെ പത്രാധിപനായി. കൊച്ചി രാജാവ്, കവി സാർവഭൗമൻ എന്ന ബിരുദവും 1947 മദ്രാസ് ഗവൺമെൻറ് കേരളത്തിൻ്റെ ആസ്ഥാന കവി എന്ന സ്ഥാനവും നൽകി ആദരിച്ചു. കൂടാതെ ഇന്ത്യാ ഗവൺമെൻറ് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. കേരള സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ്. കഥകളി എന്ന കലാരൂപത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന അദ്ദേഹം 1930 കുന്നംകുളത്ത് കഥകളി വിദ്യാലയം സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് കേരള കലാമണ്ഡലമായത്. കുന്നംകുളത്തു നിന്ന് ആസ്ഥാനം ചെറുതുരുത്തിയിലേക്ക് മാറ്റുകയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ അതിമഹത്തായ ജീവിത ദർശനങ്ങളും വിശ്വമാനവികതയും വരച്ചുകാട്ടുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളാണ് കിരാതശതകം, സല്ലാപപുരം, ത്രിയാമ, പോർഷ്യാ വിവാഹം, കീചകവധം, ശിശുപാലവധം, ഋതുവിലാസം, ആരോഗ്യ ചിന്താമണി, പഞ്ചതന്ത്രം, ഗർഭരക്ഷാക്രമം, കൈരളി കന്തളം, ശരണമയ്യപ്പ, അച്ഛനും മകളും, വിഷുക്കണി, ഇന്ത്യയുടെ കരച്ചിൽ, സ്ത്രീ, ദിവാസ്വപ്നം, വീരശൃംഖല, പരലോകം തുടങ്ങിയവ. 1958 മാർച്ച് 13 79 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.